കൊച്ചിയിൽ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷമാണ്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജൂലിയറ്റ്, കനത്ത മഴ തുടരുന്ന സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കടലാക്രമണം കൂടി ആളുകളെ എത്രത്തോളം ജനജീവിതം ദുരിതത്തിലാക്കിയിട്ടുണ്ട്? രജനി, കാലവർഷം കനത്തതോടെ ഇന്ന് ഉച്ച തിരിഞ്ഞാണ് കണ്ണമാലിയ ഭാഗത്ത് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാവുകയും വീടുകളിലേക്കടക്കം വെള്ളം കയറുകയും ചെയ്തത്. കണ്ണമാലിയിൽ മാത്രം ഏകദേശം 50-ലധികം വീടുകളിൽ ഇതിനകം വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും, ഈ വീട്ടുമുറ്റമാണ്, വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. ഈ വീട്ടിലേക്ക് കയറിയ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ശ്രമത്തിലാണ് ഈ വീട്ടിലുള്ളവരെല്ലാം തന്നെ. ഇവരുടെ ദുരിതം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കറണ്ടില്ല, ഇലക്ട്രോണിക് സാധനങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഈ വീട്ടിലെ ചേച്ചിയോട് തന്നെ ചോദിക്കാം, ബുദ്ധിമുട്ടിലാണല്ലേ? ആകെ പ്രയാസമാണ്. ഇങ്ങനെ ഈ കൊല്ലം നമ്മളിങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുമ്പോ ഭയങ്കര പ്രയാസമാണ്. കാര്യം ഒരു കേരളത്തിൽ ആദ്യം ഒരു പ്രളയം വന്നപ്പം 4 വർഷത്തിനുമുമ്പ് 2018 പ്രളയം വന്നപ്പം കേരളത്തെ രക്ഷിക്കാനായിട്ട് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഉണ്ടായുള്ളൂ. അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും അവരും എത്രയും വേഗത്തിൽ എത്തിപ്പെടാം അത്രയും വേഗത്തിലാണ് എത്തിപ്പെട്ടത്. പക്ഷെ ആ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ ഇപ്പൊ എല്ലാ കൊല്ലവും ഇങ്ങനെ വെള്ളം കയറണല്ലോ. ഇപ്രാവശ്യം ചേച്ചി എന്തെങ്കിലും സാധനങ്ങൾ നാശനഷ്ടമൊക്കെ ഉണ്ടായോ? ഇങ്ങനെ ഇപ്പൊ തുടർന്ന് ഇപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇത് തന്നെ തുടർന്ന് വന്നെന്നാ എല്ലാ സാധനം പോക്കും. പിന്നെ മോട്ടോർ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങള്, വീട്ടു സാധനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ, ഈ ഭക്ഷണം പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുക്കളയിൽ അടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇവർ പറയുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ അടക്കം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. കറണ്ടില്ല, വല്ലാത്ത ദുരിതമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എങ്ങനെ പാകം ചെയ്തു കൊടുക്കും എന്നൊരു ചോദ്യം. ജൂലിയറ്റ് ആണ് എന്തായാലും തത്സമയ. എല്ലാ കൊല്ലവും ഇങ്ങനെയാണോ? എല്ലാ കൊല്ലവും.